ഉത്രാവാദക്കേസുമായി ബന്ധപ്പെട്ട മൂർഖൻ എന്ന പാമ്പ് കേരളത്തിൽ വളരെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. പ്രത്യേകിച്ച് ശ്രീ വാവ സുരേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മൂർഖൻ എന്ന് പറയുന്ന പാമ്പ് അല്ലെങ്കിൽ ഒരു പാമ്പും ഒരിക്കലും ഭിത്തിയിലൂടെ ഇഴഞ്ഞ രണ്ട് നില മുകളിൽ കയറാൻ യാതൊരു സാധ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പാമ്പിനെ കൊണ്ടുവന്ന് കടിപ്പിച്ചതാണെന്നാണ് അന്ന് വാവ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ ഇതേ കൊല്ലം ജില്ലയിൽ ഒരു പാമ്പ് രണ്ടാമത്തെ നിലയുടെ ഓഫീസിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ദുരൂഹത ജനങ്ങൾ തന്നെ ഇവിടെ ആരോപിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ കോർപ്പറേഷൻ ഓഫീസിന്റെ രണ്ടാം നിലയിലുള്ള മേയറുടെ ഓഫീസിന് മുന്നിലാണ് മൂർഖൻ പാമ്പ് എത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലര കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ മൂർഖൻ പാമ്പ് മേയറുടെ റൂമിന് മുകളിൽ എത്തിയത്. പാമ്പിനെ കണ്ട ഉടൻ തന്നെ അതിനെ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. പിന്നീട് വരാന്തയിൽ ഉൾപ്പെടെ തിരക്കുള്ള സമയത്ത് താഴത്തെ നിലയിൽ നിന്ന പാമ്പ് മുകളിലെത്തിയത് എങ്ങനെയാണെന്നുള്ള സംശയം ഉയരുകയും ചെയ്തു. പാമ്പിനെ കാണുമ്പോൾ മേയർ ഹണി ബെഞ്ചിൽ ചേംബറിൽ ഇല്ലായിരുന്നുവെങ്കിലും ഓഫീസ് കെട്ടിടത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. മേയർ ചേംബറിലേക്ക് മടങ്ങിയപ്പോഴേക്കും പാമ്പിനെ തല്ലിക്കൊന്നിരുന്നു. ഒരാഴ്ചക്കിടയിൽ കോർപ്പറേഷന്റെ ഓഫീസിൽ കാണുന്ന നാലാമത്തെ പാമ്പാണ് ഇത്. മറ്റ് മൂന്ന് പാമ്പിനെയും താഴത്ത് കണ്ട നിലയിലാണ് ഉള്ളത്. ഹെൽത്ത് ഓഫീസറുടെ മുറിക്ക് മുന്നിലും റവന്യൂ വിഭാഗത്തിന് മുന്നിലും അന്വേഷണ കൗണ്ടറിന് മുന്നിലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാമ്പിനെ കണ്ടത്. ഇവയെ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. കോർപ്പറേഷൻ ഓഫീസ് ചായം തേച്ച് മോടി പിടിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ മണം സഹിക്കാനാവാതെ പാമ്പുകൾ മാളം വിട്ട് പുറത്തിറങ്ങിയതാവാമെന്നാണ് ആദ്യ നിമിഷങ്ങളിൽ കരുതിയത്. എന്നാൽ പടിക്കെട്ടുകൾ കയറി പാമ്പ് എങ്ങനെ രണ്ടാം നിലയിൽ മേയറുടെ ഓഫീസിന് മുന്നിലെത്തിയെന്നുള്ളതാണ് ഇപ്പോൾ ജീവനക്കാർ ഉന്നയിക്കുന്ന സംശയം. ദിവസവും ഒട്ടേറെ പേരെത്തുന്ന കോർപ്പറേഷൻ ഓഫീസിൽ ഏറ്റവും തിരക്കേറെ സ്ഥലത്ത് തുടർച്ചയായി ഇത്തരത്തിൽ പാമ്പിനെ കാണുന്നുണ്ടെങ്കിലും മാളങ്ങളടച്ച സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ ബന്ധപ്പെട്ടവർ അനാസ്ഥ കാണിക്കുന്നതായി പരാതി ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.